വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അജിഫാൻ. സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ യാത്ര പറയാൻ കൂട്ടുകാരിൽ പലരും ഫ്ളാറ്റിലുണ്ട്. എയർപോർട്ടിൽ കൊണ്ടുവിടാൻ അമീറും നിയാസും ജോജോയും വരുന്നുണ്ട്. കാറിൽ അവരവനെ കളിയാക്കി കൊന്നു. പുതുമണവാളനാവാൻ പോവല്ലേ. ഉള്ളിൽ തോന്നാത്ത സന്തോഷം അവർക്ക് വേണ്ടി കാണിക്കാൻ അവനേറെ പാടുവിട്ടു. കാറിൽ നിന്നിറങ്ങി ദുബായ് എയർപോർട്ടിനകത്തേക്ക് കയറും മുമ്പ് ഓരോരുത്തരെയും ചേർത്ത് നിർത്തി യാത്ര പറയുമ്പോൾ അവൻ ശരിക്കും പൊട്ടിപ്പോയി. അവരും മിഴികൾ തുടച്ചു. തന്നെ അത്രത്തോളം മനസ്സിലാക്കിയ വേറെ ആരുണ്ട് പ്രവാസ ലോകത്തിൽ? ലഗേജ് ഇന്ത്യൻ എയർവേസ് കൗണ്ടറിൽ ഏൽപ്പിച്ച് ഫോർമാലിറ്റി തീർത്ത് ബോർഡിംഗ് പാസുമായി വെയിറ്റിംഗ് ഹാളിലെ തിരക്കൊഴിഞ്ഞെടുത്ത് അവനിരുന്നു. ഇപ്പോൾ വർഷങ്ങളായിട്ട് അങ്ങനെയാണല്ലോ, എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയൊരു ഒളിച്ചോട്ടം. പകൽ വെളിച്ചത്തെ പോലും വെല്ലുന്ന വെള്ളി വെളിച്ചത്തിൽ എയർപോർട്ടിനകം സുന്ദരിയായ യുവതിയെപ്പോലെ തോന്നിയവന് നാട്ടിലേക്ക് പോകുന്നവരും വരുന്നവരൊക്കെയായി സജീവമാണ് എയർപോർട്ടിനകം. പരിചയമുള്ളതും ഇല്ലാത്തതുമായ പല മുഖങ്ങളും. ആരെയും കാണാനും മിണ്ടാനൊന്നും അവന് ഇഷ്ടം തോന്നിയില്ല. ഇരുന്നിരുന്ന ചെയറിന് പുറകിലേക്ക് തലചാരി മുകളിലേക്കായി തലയുയർത്തി പതിയെ കണ്ണുകൾ അടച്ചു. 11 മണിക്കാണ് ഫ്ലൈറ്റ്. വെളുപ്പിന് 4 മണിക്ക് കരിപ്പൂർ എയർപോർട്ടിൽ ലാൻഡിങ്. ഇനി 2 മണിക്കൂറുണ്ട് 11 ആവാൻ. വല്ലാത്ത വീർപ്പുമുട്ടൽ അവനെ പൊതിഞ്ഞ് പിടിച്ചു. നാട്, വർഷങ്ങൾക്കിപ്പുറം കുളിര് പകരുന്ന ഓർമ്മ, അല്ല കത്തിയാളുന്ന കാട്ടുതീ പോലെ. പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. മിഴികൾ തുറന്ന് പിടിച്ചവൻ കാഴ്ചകൾക്കായി തിരഞ്ഞു. ഉമ്മയും ഉപ്പയും അനിയനും അനിയത്തിയും സ്കൂളും മദ്രസയും കോളേജ് കാലവും കൂട്ടുകാരും അനിയത്തിയെ ചുടുപ്പിച്ചും അനിയനെ ഭരിച്ചും എല്ലാവർക്കും എന്തിനും ഏതിനും ഓടി നടന്ന അജിഫാൻ. ഉപ്പാട വകയായി കിട്ടിയ ഓട്ടോയിൽ ഓട്ടം പോയി മറ്റും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മൾട്ടിമീഡിയ പഠിക്കാൻ ആഗ്രഹം തോന്നി. വിദേശത്ത് ജോലിക്ക് നല്ല സ്കോപ്പുണ്ടെന്ന് അറിയുകൂടി ചെയ്തപ്പോൾ ഡിഗ്രി കഴിഞ്ഞുള്ള ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിദ്യാർത്ഥിയായി. നാട്ടിൽ തന്നെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദിവസം 3 മണിക്കൂറുള്ള ക്ലാസ്സിന് ചേർന്ന് പഠിത്താരംഭിച്ചു. അവിടെ നിന്നാണ് ജീവിതത്തിൻ്റെ ഗതി മാറി ഒഴുകിത്തുടങ്ങിയത്. ഒരുപാട് കുട്ടികൾക്കിടയിൽ ആരെയും ആകർഷിക്കത്തക്ക ഒരു പ്രത്യേകതയും എടുത്തു പറയാനില്ലാത്ത ഒരു സാധാ പെണ്ണ്. എല്ലാവരോടും പെട്ടെന്ന് അടുക്കുന്ന മിണ്ടുന്ന ഞാൻ എല്ലാവരോടും കമ്പനിയായി. എന്തു പറഞ്ഞാലും ഒരു പുഞ്ചിരിയിൽ ഒതുക്കുന്ന, എപ്പോഴും സങ്കടം നിറഞ്ഞു നിൽക്കുന്ന മുഖമുള്ള അവൾ ഇടയ്ക്കൊക്കെ തൻ്റെ അരികിലും ഇരിക്കാറുണ്ട് ക്ലാസ്സിൽ. മറ്റെന്തോ കമ്പ്യൂട്ടർ കോഴ്സാണ് ചെയ്യുന്നത്. അവളോട് പേര് ചോദിച്ചും സജിനായെന്ന് മറുപടി പറഞ്ഞു. തികച്ചും ഫ്രണ്ട്ഷിപ്പ് രീതിയിലായിരുന്നു. ഇടയ്ക്ക് 1-2 ദിവസം അവൾ ക്ലാസ്സിൽ വന്നില്ല. മനസ്സിലൊരു അസ്വസ്ഥത പോലെ. 3-ാം നാൾ പതിവിലും കൂടുതൽ സങ്കടം നിറഞ്ഞ മുഖവുമായി അവൾ വന്നപ്പോൾ നെഞ്ചിലൊരു പിടച്ചിൽ പോലെ. എന്താ വരാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ആ മിഴികൾ നിറഞ്ഞു തൂവി. ക്ലാസ്സിനിടയ്ക്ക് എത്ര ചോദിച്ചിട്ടും അവൾ മറുപടി തന്നില്ല. ഇടയ്ക്ക് ആ കണ്ണ് നിറയുന്നതും ആരും കാണാതെ അവളെ തുടക്കുന്നതും മാത്രം ഞാൻ കണ്ടു. എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് അവൾക്കായി താഴെ കാത്തു നിന്നതും അധികാരത്തോടെ അവളോട് കാര്യം തിരക്കിയതും ഇന്നലെ കഴിഞ്ഞ പോലെ അവനിൽ നിറഞ്ഞു. ആദ്യം അവൾ മടിച്ചെങ്കിലും താൻ വിടില്ലെന്ന് ഉറപ്പായപ്പോൾ ഉമ്മയും ഉപ്പയും ഡിവോഴ്സാണെന്നും അവളും ഉമ്മയും അനിയനും അനിയത്തിയും ഉമ്മ വീട്ടിലാണ് താമസമെന്നും അമ്മായിമാരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളുമൊക്കെ സഹിച്ച് ടൈലറിംഗ് ജോലി ചെയ്ത് ഉമ്മ വളർത്തുന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സജിന പൊട്ടിക്കരഞ്ഞുപോയി. എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ അന്ന് നിന്ന 22-കാരനിൽ താൻ ചെന്നെത്തിയ പോലെ തോന്നി അജിഫാന്. ഓട്ടം പോകുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നമസ്കാരത്തിൽ പോലും അവിടെ കരഞ്ഞു വിങ്ങിയ മുഖം മാത്രം തെളിയാൻ തുടങ്ങി. ഒരുപാട് ആലോചിച്ച് അന്നൊരു തീരുമാനമെടുത്തു. അവൾക്കും കുടുംബത്തിനും കൂട്ടാവുക. അവൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു ജോലി നേടി കുടുംബം പുലർത്താൻ, ഉമ്മാനെ സഹായിക്കാൻ, അങ്ങനെ എല്ലാത്തിനും. പിറ്റേന്ന് അത് അവളോട് പറഞ്ഞപ്പോൾ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് അവൾ സമ്മതം പറഞ്ഞു. ഒരൊറ്റ ചോദ്യം മാത്രം അവൾ ചോദിച്ചു. തമാശ കാണിക്കാനാണോ അതോ? ആ ചോദ്യം മുഴുവനാക്കും മുൻപേ ഞാൻ പറഞ്ഞു. ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്ന നിന്നെ ചതിക്കാനും വഞ്ചിക്കാനും എനിക്ക് ഉദ്ദേശമില്ല. മഹർ തന്ന് കൂടെ കൂട്ടാനാണ്. പിന്നീട് അങ്ങോട്ട് പ്രണയത്തിൻ്റെ നാളുകളായിരുന്നു. അവളവിടെ വീട്ടിൽ പറഞ്ഞപ്പോൾ കാര്യമായൊരു എതിർപ്പും ഉണ്ടായില്ല. പിന്നെ അവർക്ക് എവിടെ എന്തോ ഓട്ടം പോകാനുണ്ടെങ്കിലും വീട്ടുകാർ തന്നെ വിളിക്കും. അവൾ ഡിഗ്രി 2 വർഷം പഠിക്കുന്ന സമയം ഞാൻ ആഗ്രഹിച്ച പോലെ ഗൾഫിൽ നല്ലൊരു കമ്പനിയിൽ ജോലി ശരിയായി. 1 മാസം കൊണ്ട് ജോയിൻ ചെയ്യണം. അവളുടെ വീട്ടിലറിഞ്ഞപ്പോൾ നിക്കാഹ് നടത്തി വെച്ചിട്ട് പോയാൽ മതിയെന്ന് അവൾക്കും വീട്ടുകാർക്കും നിർബന്ധം. അതാവും നല്ലതെന്ന് തോന്നി ഞാൻ വീട്ടിൽ കാര്യം അവതരിപ്പിച്ചു. എതിർപ്പിൻ്റെ വൻമല തന്നെ ഉയർന്നു വീട്ടിൽ. മോയിച്ച് വാക്കുകൊടുത്ത പെണ്ണിനെ കൈവിടില്ലെന്ന വാശിയിൽ ഞാനും, കൊന്നാലും നടത്തിക്കില്ലെന്ന വാശിയിൽ ഉപ്പയും. തൻ്റെ കാലാരോ പിടിച്ചുവലിക്കുന്ന പോലെ തോന്നിയ അഫ്ജാൻ ഓർമ്മകളിൽ നിന്നുണർന്നു. താഴേക്ക് നോക്കി അവൻ കണ്ടു നീലക്കണ്ണുള്ള ചെമ്പൻ മുടിയുമായൊരു കുസൃതി കുടുക്ക. അവളെ പിടിച്ച് മേൽപോട്ട് ഉയർത്തിയതും കരച്ചിലായി. തന്നിൽ നിന്ന് ഊർന്നിറങ്ങി ഓടിയവൾ അമ്മയുടെ മറവിൽ ഒളിച്ച് തന്നെ മറഞ്ഞു നോക്കി ചിരിക്കുന്ന അവളെ കുറേ നേരം സാറ്റ് കളിപ്പിച്ച് രസിപ്പിച്ചു. ആ ഫാമിലി അവൻ്റെ ഇന്നലകളുടെ ഓർമ്മകളിൽ നിന്ന് അവനെ തെല്ലകറ്റി.
അവൾക്ക് താഴെയുള്ള കുഞ്ഞ് നിർത്താതെ കരച്ചിലായപ്പോൾ അവിടെ നിന്ന് എണീറ്റ് നടന്ന അമ്മയോടൊപ്പം അവളും അകന്നു. വീണ്ടും ഓർമ്മകളിലേക്ക് അവൻ തിരിച്ച് നീന്തി. എതിർപ്പ് കൂടിയപ്പോൾ വീട്ടിൽ മിണ്ടാതെയായി, കഴിക്കാതെയായി, നേരത്തിന് വരാതെയായി. പോവാനുള്ള ദിവസം അടുക്കും തോറും തനിക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. എല്ലാ വാശികൾക്കും ഒടുവിലെ പരിഹാരമാണല്ലോ പെറ്റവയറിൻ്റെ നോവ്. ഒടുവിൽ ഉമ്മാടെ കണ്ണീരിൻ്റെ മുന്നിൽ ഉപ്പ മുട്ടുമടക്കി. ദുബായിലേക്ക് പോരുന്നതിൻ്റെ 3 നാൾ മുമ്പ് നിക്കാഹ് നടത്തി. ലോകം കൈവെള്ളയിൽ കിട്ടിയ സന്തോഷം അവളോട് യാത്ര പറഞ്ഞകലുമ്പോൾ തീർന്നു. വിരഹത്തിൻ്റെ നമ്പരം പേറി ദുബായിലേക്ക്. പറഞ്ഞതുപോലെ നല്ല ജോബും സാലറിയൊക്കെയായി നാഥൻ തുണച്ചു. എല്ലാം സിജിനയുടെ ഭാഗ്യം. മുടങ്ങാതെയുള്ള ഫോൺ വിളിയും ചാറ്റിങ്ങും ഒക്കെയായി 10 മാസം. വീട്ടുകാരെ മറന്നു എന്ന് തന്നെ പറയാം. ആഴ്ചയിലോ മാസത്തിലോ ഒന്ന് വിളിക്കും. ആനുവൽ ലീവിന് നാട്ടിൽ പോകുമ്പോൾ കല്യാണം തീരുമാനിച്ചു. 2 മാസത്തെ ലീവിന് നാട്ടിലെത്തിയത് എനിക്ക് അവളുടെ അടുത്തെത്താനായിരുന്നു തിടുക്കം. തിരക്കേടില്ലാത്ത രീതിയിൽ വിവാഹം നടന്നു. വിരുന്നും സൽക്കാരവും ട്രിപ്പ് പോലൊക്കെയായി 2 മാസം തീർന്നു. വീണ്ടും പ്രവാസത്തിൻ്റെ ഫ്ലൈറ്റ് കയറി. അവൾ കോളേജിൽ പോകാൻ തുടങ്ങി. ആദ്യ നാളിൽ കുഴപ്പമൊന്നുമില്ലാതെ പോയി. പതിയെ ഉമ്മയുടെ കുറ്റങ്ങളും ഉപ്പാൻ്റെ ദേഷ്യവും വിഷയമായി വരാൻ തുടങ്ങി. ആവും പോലെയൊക്കെ സമാധാനിപ്പിച്ചും ആശ്വസിപ്പിച്ചും കൂടെ നിന്നു. ഒരു ദിവസം നാട്ടിൽ നിന്ന് ഉമ്മാടെ പതിവില്ലാത്ത കോള്. സജിന വീട്ടിൽ വഴക്കുണ്ടാക്കി അവളുടെ വീട്ടിൽ പോയെന്ന്. നല്ല ജീവൻ പോയ പോലെ തോന്നി. അവൾക്ക് വിളിച്ചു. അല്പനീരസമുള്ള മറച്ചു വെക്കാതെ ചൂടായപ്പോൾ കരച്ചിലും പിഴിച്ചിലും. നിങ്ങളോട് പറഞ്ഞിട്ട് പോരാനുള്ള സാഹചര്യമായിരുന്നില്ലെന്നൊക്കെ കരച്ചിലോട് പറഞ്ഞപ്പോൾ തന്നെ തൻ്റെ മനസ്സും വെന്തുപോയി. എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തിയാൽ മതിയെന്നായിരുന്നു ചിന്ത. വന്നിട്ട് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. മാത്രമല്ല ഓഫീസ് മാറുന്ന തിരക്കും. എന്നിട്ടും 10 ദിവസത്തെ ലീവിന് നാട്ടിലെത്തി. അവളെ വീട്ടിൽ ചെന്ന് കണ്ട് അനുനയിപ്പിക്കാനാവും പോലെയൊക്കെ നോക്കി. പക്ഷേ അവളുടെ വാശിക്ക് മുമ്പിൽ പെങ്കോന്തനായ സ്നേഹനിധിയായ ഭർത്താവ് മാത്രമായി ഞാൻ. വീട്ടിലേക്ക് വരുന്നില്ലെന്ന് അവളുടെ തീരുമാനം ഞാനും അംഗീകരിച്ചു. ലീവ് തീർന്നു പോകും വരെ അവളുടെ വീട്ടിലായി നിന്ന് തിരിച്ചു പോന്നു. വന്നധികമാവുമ്പോഴേക്കും അവളുടെ റിസൾട്ട് വന്നു. പഠിക്കാൻ മിടുക്കിയായ അവൾ നല്ല മാർക്കോടെ ബിരുദം നേടി. ഞാനും കുടുംബവും അതിൽ മനസ്സുറന്ന് സന്തോഷിച്ചു. പക്ഷേ ആ സന്തോഷം അധികം ആയുസില്ലാതെ അവസാനിച്ചു. നിങ്ങളെ എറിന്തിക്ക് പോകുന്ന ആളല്ലേ? ആരോ ഒരാൾ ചുമലിൽ തട്ടി ചോദിച്ചു. ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പതിയെ നടന്നു. ഫ്ലൈറ്റിൽ കയറാൻ ക്യൂ നിൽക്കുമ്പോൾ കണ്ടു. ചിരിച്ചു മയക്കി സ്വാഗതം ചെയ്യുന്ന എയർ ഹോസ്റ്റസിനെ മനസ്സിൽ കൊതിച്ച പോലെ വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അടുത്തിരുന്ന യാത്രക്കാർ പരിചയപ്പെട്ടു. മൊബൈൽ ഓഫ് ചെയ്യാനും കയ്യിലുള്ള ചെറിയ ബാഗ് മുകളിൽ വെക്കാനും സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ നിർദ്ദേശം നൽകുന്ന എയർ ഹോസ്റ്റേഴ്സ് അവരുടെ ജോലി ഭംഗിയായി തീർത്തു. ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങിയപ്പോൾ വിൻഡോയിലൂടെ ആകാശത്ത് ഇരുട്ട് മാത്രം കാഴ്ചയായി. തൻ്റെ മനസ്സിലും അതേ ഇരുട്ട് തന്നെ. മനസ്സിലേക്കൊരു വെളിച്ചം വീശാനും ഒറ്റപ്പെടലിൽ നിന്നൊരു മോചനവും ഈ യാത്രയിൽ സാധിക്കുമോ? മനസ്സിൽ വീണ്ടും സിജിന. മാർക്ക് ലിസ്റ്റ് കയ്യിൽ കിട്ടി അവൾക്ക് തുടർന്ന് പഠിക്കണം. ഞാൻ സമ്മതം കൊടുത്തു. പക്ഷെ അവൾക്ക് എറണാകുളം അല്ലെങ്കിൽ ബാംഗ്ലൂർ അവിടെ എവിടെയെങ്കിലും പഠിക്കണം ഹോസ്റ്റലിൽ നിന്നിട്ട്. കേട്ട പടം ഞാൻ എതിർത്തു. എത്ര വേണമെങ്കിലും പഠിച്ചോ, പക്ഷെ നാട്ടിൽ നിന്നിട്ട് അത് പോരാ എന്നായി അവൾ. വാശി വിടാതെ അവൾ എപ്പോഴും കരച്ചിലും പിഴിച്ചിലും. കാര്യറിഞ്ഞ് എൻ്റെ വീട്ടുകാർ എതിർത്തു. പഠിത്തം നാട്ടിൽ മതി. എല്ലാത്തിനൊടുവിൽ അവളുടെ വാശി ജയിച്ചു. ആ കണ്ണുനീരിൽ പണ്ടേ വീണലിഞ്ഞ എൻ്റെ മനസ്സ് സമ്മതിച്ചു. ആനുവൽ ലീവ് എടുത്ത് ഞാൻ നാട്ടിൽ വന്നിട്ട് ബാംഗ്ലൂർ പോവാമെന്ന് വാക്കും കൊടുത്തു. നാട്ടിലെത്തി അവൾ ഒന്നുകൂടെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. വലിയ ചെലവ് വരുമെന്നും താങ്ങാനാവില്ലെന്നും നാട്ടിൽ പഠിച്ചാൽ പോരെയെന്നൊക്കെ. അതൊന്നും അവൾ കേട്ടതുപോലും ഇല്ല. അവളെയും കൊണ്ട് ബാംഗ്ലൂർ പോയത് റൂമെടുത്ത് നിന്നതും അവൾ ആഗ്രഹിച്ച കോഴ്സിന് ചേർത്തും അവളെ ഹോസ്റ്റലിലാക്കി അവിടെ നിന്ന് എന്നെ ദുബായിക്ക് ഫ്ലൈറ്റ് കയറിയതും അവൻ ഓർത്തു. പോകെ പോകെ പതിയെ പോലെ ഫോൺ വിളിച്ചാൽ അവൾ എടുക്കാതെയായി. അറ്റൻഡ് ചെയ്താൽ തന്നെ പെട്ടെന്ന് വയ്ക്കും. പഠിക്കാൻ ഒരുപാടുണ്ടെന്നും വിളി കുറയ്ക്കണമെന്ന് അവൾ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളൊന്ന് നീറി. എങ്കിലും 3 തവണ എന്നത് 1 തവണയും ആഴ്ചയും 2 ആഴ്ചയും ഒക്കെയായി വഴിമാറി തുടങ്ങി. പണം ആവശ്യമുള്ളപ്പോൾ വിളിക്കാൻ അവൾ മറക്കാറില്ല. വിരഹത്തിൻ്റെ നോവ് ശരിക്കും പേറിക്കൊണ്ട് ഒരു ജീവിതമായിരുന്നു പിന്നെ. പഠിത്തം തീരും വരെയല്ലേ സമാധാനം കണ്ടെത്തി നിന്നു. മാസങ്ങൾ തീർന്നു. ആനുവൽ ലീവ് വീണ്ടും എത്തി. 1 മാസം ലീവ് എടുത്ത് നാട്ടിൽ വരാൻ പറഞ്ഞപ്പോൾ അവൾക്ക് പറ്റില്ല, എക്സാം അടുത്തു വരുന്നുവെന്ന് അവൾ തീർത്തു പറഞ്ഞു. ഉള്ളിൽ വന്ന ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, നീയില്ലാതെ ഞാൻ എന്തിനാണ് ഈ നാട്ടിൽ പോകുന്നത്? ഞാനും പോകുന്നില്ല. അതെ, അതാണ് നല്ലത്. നിങ്ങളും പോകണ്ട, ആ പണി ഇങ്ങോട്ട് അയച്ചോളി. എക്സാം ഫീ കെട്ടാൻ ടൈമായി. അവിടെ ആ തുറന്ന പറച്ചിൽ ഓർത്തപ്പോൾ ഇന്നും അവന് കോപം ആളിക്കത്തിയ പോലെ തോന്നി. ഫുഡ് സെർവ് ചെയ്ത് എയർ ഹോസ്റ്റസ് എത്തിയപ്പോൾ അവനിലെ ഓർമ്മകൾ മുറിഞ്ഞു. ഫ്രഷായി വന്ന ശേഷം ഫോൺ ഓൺ ചെയ്ത് ഗ്യാലറി ഓപ്പൺ ചെയ്തു. അതിൽ പൂനിലാവ് പോലെ മുഖമുള്ളൊരു സുന്ദരി കുട്ടി.
അഹ്ന പെങ്ങളൂട്ടി വാട്സാപ്പ് ചെയ്ത ഫോട്ടോ ആണ് രണ്ടു മാസം മുമ്പ്. അന്നൊന്ന് നോക്കി വെച്ചതാ, ഇപ്പോഴാണോ വീണ്ടും നോക്കുന്നത്? അവൾ തന്നോട് പരിഭവം കാണിക്കുന്നുണ്ടോ? ഏയ്, എനിക്ക് തോന്നിയതാ. ആ തവണ നാട്ടിൽ പോവാതെ ഒരു മാസം റൂമിൽ കഴിഞ്ഞുകൂടി തീർത്തു ലീവ്. വിളികൾക്കിടയിലെ അന്തരം ഓർമ്മകൾക്കില്ലാത്ത കൊണ്ട് അവൾ ഓർക്കാത്തതിനും ഇല്ലായിരുന്നു. എക്സാം തീർന്നെന്നും നല്ല മാർക്കുണ്ടാവുമെന്ന് അവൾ പറഞ്ഞപ്പോൾ മനസ്സിൽ തോന്നിയ സന്തോഷം മറച്ചു വെച്ചില്ല. പലപ്പോഴും സന്തോഷങ്ങൾക്ക് ആയുസ് കുറവാണല്ലേ ജീവിതത്തിൽ. അവൾ അവിടെ തന്നെയുള്ള നല്ല ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് നോക്കിയാണെന്നും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരുമെന്നുകൊണ്ട് അവിടെ കൂട്ടുകാരിയൊന്നിച്ച് താമസിക്കുകയാണെന്നും പഠിത്തം തീർന്നുകൊണ്ട് കോളേജ് ഹോസ്റ്റൽ അലൗഡല്ല, പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാൻ വീടെടുക്കാൻ പൈസ വേണമെന്നുമായി അവൾ. അവളോടുള്ള സ്നേഹം ഒരു വശത്ത്, പണം മുടക്കി കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ, ജോലി കിട്ടിയാൽ നല്ലത് തന്നെ. ഉള്ളിലുള്ള നീരസം മറച്ചു വെച്ച് പണം അയച്ചു. അടുത്ത് ലീവ് കഴിഞ്ഞ് പോരുമ്പോൾ ഇവിടെ ജോലി ശരിയാക്കി കൂടെ കൊണ്ടുവരണം. പഠിച്ചവൻ സഹായിച്ച് നല്ല ജോലി കിട്ടി അവൾക്കും. പക്ഷേ പതിവ് രീതികൾക്ക് മാത്രം മാറ്റമില്ല. വിളിക്കാനും മിണ്ടാനും മാത്രം ഒഴിവില്ല. രാവിലെ നേരത്തെ എണീക്കണം, ഫുഡ് റെഡിയാക്കണം, 8 മണിക്ക് മുമ്പ് ഡ്യൂട്ടിക്ക് ഇറങ്ങണം, വൈകിട്ട് വന്നാൽ ക്ലീനിങ്, വാഷിംഗ്, ഇങ്ങനെ നീണ്ടു കാര്യങ്ങൾ. ഇനി നൈറ്റിലാണെങ്കിൽ കൂട്ടുകാരുടെ കൂടെയാണ് ഉറങ്ങാൻ കിടക്കുന്നത്. ഒരു ഞായർ കിട്ടിയ ഉറക്കം എല്ലാം കൂടി തലവിരുത്തപ്പോ അന്നോളം മടക്കി പിടിച്ച ആത്മരോഷം മണപൊട്ടി ദേഷ്യം കൊണ്ട് തന്നെ പറഞ്ഞു, നിനക്ക് എന്നെ വേണ്ട, എന്റെ പൈസ മാത്രം മതി. അതെ, അത് തന്നെ മതിയായിരുന്നു. ഇനി അതും വേണ്ട, എനിക്കൊരു ജോലിയായി വരുമാനം. എന്റെ ഉമ്മാനെ പോലെ ചക്രം കറക്കി നടുപടി എനിക്ക് മനസ്സില്ല. നല്ലൊരു ജോലി, അതിന് പഠിപ്പിക്കാൻ ഒരാള്. ഓഹോ, അപ്പൊ ഞാൻ നിനക്കാരാ? നിന്റെ ഭർത്താവല്ലേ ഞാൻ? അങ്ങനെ പേരിന് എനിക്കൊരാൾ വേണമായിരുന്നു. എനിക്ക് പഠിക്കാൻ പണം ഇറക്കാൻ തിരിച്ചടവും പലിശ ഇല്ലാത്തൊരു ബാങ്ക്. അതിലപ്പുറം എനിക്കൊരു ബന്ധു നിങ്ങളായിട്ട് തുടരാൻ എനിക്ക് താല്പര്യമില്ല. ലോകം കീഴ്മേൽ മറിഞ്ഞു. തനിക്ക് ചുറ്റും കടൽ ആർത്തിരമ്പി. ഫോൺ ഞാനാണോ അതോ അവളാണോ കട്ട് ചെയ്ത് അറിയില്ല. പിന്നെ നാട്ടിലെത്തിയും വീട്ടിൽ കാര്യം പറഞ്ഞു. വീട്ടുകാരൊന്നിച്ച് അവളുടെ അമ്മാവനെ കണ്ടു പറഞ്ഞാമെല്ലാം അവനിൽ ഇന്നലെ കഴിഞ്ഞ പോലെ തെളിഞ്ഞു. അവളുമായി സംസാരിച്ച് വിവരം തരാമെന്ന് മാമം പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിലണയാതെ നിന്ന പ്രതീക്ഷയായി അവൾ. എല്ലാം വെറുതെ എന്നറിയിച്ചുകൊണ്ട് ഫോൺ കോൾ വന്നപ്പോൾ റൂമിൽ കയറി കഥകടച്ച്, ആരെയും കാണാതെ മിണ്ടാതെ തനിയെ. ഒടുവിലൊരു തീരുമാനമെടുത്തു. 4 വർഷത്തെ ദാമ്പത്യം, അതിൽ ഒരുമിച്ച് താമസിച്ചത് വെറും 3 മാസം. അവളെ സങ്കടപ്പെടുത്താതിരിക്കാനാ ഒപ്പം കൂട്ടിയത്, വിലകെട്ട് അച്ചിക്കോന്തനായത്. ജീവിതം അവൾക്ക് വേദനയാണെങ്കിൽ സ്വതന്ത്രയാക്കുക. കുടുംബത്തിലുള്ള വക്കീലിനെ കണ്ടതും കാര്യങ്ങൾ വേഗം മുന്നോട്ട് നീക്കിയതുമെല്ലാം ഉപ്പയായിരുന്നു. ഒന്നേ മനസ്സിൽ ആഗ്രഹിച്ചുള്ളൂ, അവളെ കാണാൻ ഇടവരുത്തല്ലേ എന്ന്. പള്ളിക്കാരും ബന്ധുക്കളുമായി അവളുടെ മാമന്റെ വീട്ടിൽ വെച്ച് മ്യൂച്വൽ ഡിവോഴ്സ് ഒപ്പുവെച്ച് കാറിൽ ചെന്നിരുന്ന തനിക്കരികിലേക്ക് അവളുടെ അനിയനും പള്ളി സെക്രട്ടറിയും കൂടി അവൾ ഒപ്പിട്ട പേപ്പർ കൊണ്ട് തന്നപ്പോൾ അവൾ വന്നുപോയെന്ന് മനസ്സിലായി. മൊഴി ചൊല്ലിക്കൊടുത്ത് തിരികെ പോരുമ്പോൾ ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് ഉറപ്പിച്ചു. നീണ്ട 8 വർഷം. ഉമ്മയുടെ കരച്ചിലും ഉപ്പയുടെ മൗനവും തീരുമാനം മാറ്റിച്ചു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്ന അനൗൺസ്മെന്റ് കേട്ടു. ചെക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരെയും കാണാൻ ധൃതിയായി. കുറുമ്പിയായ പെങ്ങൾ ഇന്ന് 2 കുട്ടികളുടെ ഉമ്മയാണ്. ഉമ്മാക്ക് കൂട്ടിന് ആളില്ലാത്ത പരാതി കേട്ടുമടുത്ത അനിയനും ഒരു കുടുംബം ഉണ്ടാക്കി. അവനിന്നൊരു ഉപ്പയാണ്. ഫോർമാലിറ്റി തീർന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ടു ഉമ്മ, ഉപ്പ, അങ്ങനെ എല്ലാവരും. കണ്ണീര് കൊണ്ട് കടൽ തീർത്ത ഉമ്മയെ കെട്ടിപ്പിടിച്ച് മുത്തുമ്പോൾ അവനും കരയുകയായിരുന്നു. പതിവ് മൗനത്തിൽ ഉപ്പയെല്ലാം ഒതുക്കി. അനിയത്തി, അളിയൻ, മക്കൾ, അനിയനും കുടുംബവും എല്ലാവരെയും കണ്ണു നിറച്ച് കണ്ടു. മതി കരഞ്ഞവും പറഞ്ഞോക്കെ, പോരേൽക്കന്നെ ലോം വരുന്നത്. ഉപ്പ കാറിൽ കയറി. ഇക്ക, നിങ്ങൾക്കല്ലേ പണ്ടേ വണ്ടി ഓടിക്കാൻ ഗ്രേസ്, നിങ്ങൾ എന്നെ ഓടിക്കുന്നു. അനിയൻ പറഞ്ഞപ്പോൾ, നിന്റെ ഡ്രൈവിംഗ് ഞാനൊന്ന് കാണട്ടടാ എന്നും പറഞ്ഞ് ഉമ്മാടെ അരികിലായി ചേർന്നിരുന്നു. ഇൻഷാല്ലാ അടുത്ത അവധിക്ക് വരുമ്പോൾ അഹ്നയും കൂടെ കാണും വിളിക്കാൻ, അല്ലെങ്കിൽ അവളൊന്നിച്ചായിരിക്കും നാട്ടിലേക്ക് വരുന്നു. ഉമ്മയുടെ തോളിലേക്ക് തല ചായ്ച്ചു വയ്ക്കുമ്പോൾ വഴിയരികിലെ പള്ളിയിൽ നിന്നും സുബഹി ബാങ്കിൻ്റെ അലയൊലികൾ കേട്ടു തുടങ്ങി. ഇത് കേവലം ഒരു കഥ മാത്രമല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജീവിതമാണ്. കഥാപാത്രങ്ങളുടെ പേര് സാങ്കല്പികം. രചന ജിംഷി.